ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രഷർ മെഷറിംഗ് ഡിവൈസുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ പ്രഷർ മെഷറിംഗ് ഡിവൈസുകൾ മാനോമീറ്റേഴ്സാണ്. മാനോമീറ്റേഴ്സുകളെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കണം. മാനോമീറ്റേഴ്സുകൾ സിമ്പിൾ മാനോമീറ്റേഴ്സ് ഉണ്ട്, ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സ് ഉണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് പീസോമീറ്റർ, യൂട്യൂബ് മാനോമീറ്റർ, ഡിഫറൻഷ്യൽ മാനോമീറ്റർ, ഡിഫറൻഷ്യൽ ഇൻവേർട്ടഡ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ, ഇങ്ങനെയുള്ള ടോപ്പിക്സുകളാണ്. അത് നമ്മൾ ക്ലാസ്സിനനുസരിച്ച് പറയാം. നമുക്ക് ആദ്യം എന്തിനാണ് മാനോമീറ്റർ യൂസ് ചെയ്യുന്നത്? മാനോമീറ്റർ യൂസ് ചെയ്യുന്നത് പ്രഷർ അളക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ മാനോമീറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ബാലൻസ് ചെയ്ത കോളം ഓഫ് ലിക്വിഡ് ബൈ ദ സെയിം കോളം ഓഫ് ദി ലിക്വിഡ് ഓർ അനദർ കോളം ഓഫ് ദി ലിക്വിഡ്. അതായത് കോളത്തിനെ, അതായത് കോളം എന്ന് പറയുന്ന പൈപ്പിനെ ബാലൻസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, മാനോമീറ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഹൊറിസോണ്ടൽ സർഫസിലുള്ള പ്രഷറായിട്ട് സെയിം ആക്കിയിട്ട് ലെഫ്റ്റിലെയും റൈറ്റിലെയും പ്രഷറിനെ ഭാഗങ്ങളെ ഈക്വൽ ചെയ്തിട്ടാണ് നമ്മൾ പ്രഷറൊക്കെ കണ്ടുപിടിക്കുന്നത്. അത് നമ്മൾ പ്രോബ്ലങ്ങൾ പറയും. അപ്പോൾ നമുക്ക് അതിൽ ഫസ്റ്റത്തെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മാനോമീറ്ററാണ് പീസോമീറ്റർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ പീസോമീറ്ററിനെ കുറിച്ചിട്ട് പറയാം. പീസോമീറ്റർ എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളസ്റ്റ് ടൈപ്പ് ഓഫ് മാനോമീറ്റർ. എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ അളവിലുള്ള പ്രഷറൊക്കെ നമുക്ക് അളക്കാൻ വേണ്ടിയിട്ട്, അതിൽ കൂടുതൽ വരുന്നതിലേക്ക് നമ്മൾ അപ്ലിക്കേഷനുള്ള മാനോമീറ്റേഴ്സാണ് യൂസ് ചെയ്യുക. അപ്പോൾ മോഡറേറ്റ് ലെവലിലുള്ള പ്രഷേഴ്സ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സിമ്പിളസ്റ്റ് ടൈപ്പ് ഓഫ് മാനോമീറ്ററാണ് പീസോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് പീസോമീറ്ററിൻ്റെ രൂപം. ഓക്കെ, ഇവിടെ ഇത് നമ്മൾ പൈപ്പാണ്, പൈപ്പ് ലെവൽ പൈപ്പാണ്. ആ പൈപ്പിൻ്റെ ഉള്ളിൽ വാട്ടർ ഉണ്ട്. ആ വാട്ടറിന് ഒരു എ എന്നുള്ള പോയിന്റ് കൊടുത്തില്ല, ആ എ എന്നുള്ള പോയിന്റിൽ പ്രഷറാണ് നമ്മൾ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ പ്രഷർ എന്നുള്ള ഇവിടെ ഒരു മെഷീൻ ഡിവൈസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, പീസോമീറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇവിടുത്തെ പ്രഷർ അളക്കും. ഓക്കെ, ആ പ്രഷർ അളക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ പ്രഷറിൻ്റെ ഇക്വേഷൻ പറയുന്ന പോലെ തന്നെ റോ ഇൻ്റു ജി ബി എച്ച്, റോ ഡെൻസിറ്റി ജി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എച്ച് ഹൈറ്റ്. ആ ഹൈറ്റ് എങ്ങനെ എടുക്കുക എന്നുള്ളത് നമുക്ക്, നമ്മൾ പൈപ്പിൻ്റെ സെൻട്രലായി എന്ത് ചെയ്യണം, മാനോമീറ്ററിൻ്റെ വാട്ടർ ലെവലിൽ വാട്ടർ ലെവൽ എടുക്കുന്നതിനെയാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഈ ഹൈറ്റ് നമ്മൾ എന്ത് ചെയ്യും, പ്രോബ്ലങ്ങളിൽ യൂസ് ചെയ്ത് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യും. അപ്പോൾ ഇക്വേഷൻ റോ ഇൻറ്റു ജി ഇൻ്റെ വെച്ചാണ്, ചിലപ്പോൾ ഇക്വേഷൻ്റെ സ്പെസിഫിക് വെയിറ്റ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ ഇൻറ്റു ജി ആണ്, ഡെൻസിറ്റി ഇൻ്റെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ സ്പെസിഫിക് വെയിറ്റിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് ഡബ്ല്യു ഒന്ന് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, സ്മോൾ ലെറ്റർ ഡബ്ല്യു ഒന്ന് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പി എ ഈക്വൾ ടു പി എസ് ഈക്വൾ ടു സ്മോൾ ലെറ്റർ ഡബ്ല്യു ഇൻ്റു എച്ച്. അപ്പോൾ ഇതിന് എക്സാമിന് എക്സ്പ്ലനേഷൻ വന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ എഴുതി വെക്കാം. ഏറ്റവും സിമ്പിളസ്റ്റ് ടൈപ്പ് ഓഫ് മാനോമീറ്റർ ആണ് യൂസ് ഫോർ മെഷറിംഗ് മോഡറേറ്റ് പ്രഷർ ആണ്. വൺ എൻഡ് ഓഫ് ദി മാനോമീറ്റർ, അതായത് മാനോമീറ്ററിൻ്റെ ഒരു എൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെയുള്ള പ്രഷറാണോ അളക്കേണ്ടത് ആ പ്രഷറിലേക്ക് ആയിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അതർ എൻഡ് എന്തായിരിക്കും, അറ്റ്മോസ്ഫിയറിലേക്ക് ഓപ്പൺ ആയിരിക്കും എന്നുള്ള സിമ്പിൾ കാര്യങ്ങൾ എന്ത് ചെയ്ത് വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ കാര്യങ്ങൾ വൃത്തിയിൽ വരച്ചിട്ട് നോട്ടാക്കി സൂക്ഷിക്കുക. ഓക്കെ, ഓക്കെ, നമ്മൾ പീസോമീറ്ററിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തത്. പീസോമീറ്ററിൽ നിന്ന് വരുന്നൊരു പ്രോബ്ലം എങ്ങനെയാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ നോക്കാം. എ പീസോമീറ്റർ കണക്റ്റഡ് ടു എ പൈപ്പ് റണ്ണിംഗ് ഫുൾ വിത്ത് വാട്ടർ ഷോസ് ദ റൈസ് ഓഫ് വാട്ടർ ലെവൽ ഫ്രം ദ സർഫസ് ഓഫ് ദ വാട്ടർ ഈസ് 100 സെൻറ്റിമീറ്റർ, ഡിറ്റർമിൻ ദ പ്രഷർ ഇൻസൈഡ് ദ പൈപ്പ്. പീസോമീറ്റർ ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട് പീസോമീറ്ററിൻ്റെ ഐഡിയ വേണ്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ പ്രോബ്ലം കിട്ടി കഴിഞ്ഞാൽ ഗിവൺ ഡാറ്റാസ് എടുത്ത് എഴുതില്ലേ. എന്താണ് ഗിവൺ ഡാറ്റാസ്, എന്തൊക്കെയാണ് ഗിവൺ ഡാറ്റാസ് എന്ന് നോക്കാം. എന്തെങ്കിലും നിങ്ങളുണ്ടോ, നിങ്ങൾക്ക് 100 സെൻറ്റിമീറ്റർ വാട്ടർ ലെവൽ ഉണ്ട്, അതായത് എച്ച് പ്രഷറിൻ്റെ എത്ര ഉണ്ട്, 100 സെൻറ്റിമീറ്റർ ഉണ്ട്. 100 സെൻറ്റിമീറ്റർ നമ്മൾ എസ് ചെയ്യുന്നുണ്ട്, മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീറ്റർ ഉണ്ട്, ഇത് മാത്രമാണ് നേരത്തെ ഗിവൺ ഡാറ്റ ഉള്ളത്. എന്നിട്ട് നമ്മളോട് പറയുകയാണ് എന്താണ് ഡിറ്റർമിൻ ദ പ്രഷർ ഇൻസൈഡ് ദ പൈപ്പ്. ഒരു പീസോമീറ്ററിൻ്റെ ഉള്ളിലുള്ള പ്രഷർ ഒരു ഭാഗത്തുള്ള പോലുള്ള പീസോമീറ്ററിൻ്റെ പ്രഷർ ചെയ്യാനുള്ള ഭാഗത്തുള്ള പ്രഷർ അളക്കാൻ വേണ്ടി നമ്മളോട് പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രഷർ ഇക്വേഷൻ നമ്മൾ എഴുതും പി എ ഈക്വൾ ടു റോ ഇൻറ്റു ജി ഇൻറ്റു എച്ച് അല്ലേ. ഇതിന് റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ അല്ലേ, വാട്ടറിൻ്റെ ഡെൻസിറ്റി നമുക്കറിയാമല്ലോ അത്രയാണ്, 1000 ഇൻറ്റു ജി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.81 ഇൻറ്റു എത്ര എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറിൻ്റെ ഹൈറ്റ് 1. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 9.10 എസ് എ ആയിരിക്കും 150 മീറ്റർ സ്ക്വയർ ഇല്ലാന്നുണ്ടെങ്കിൽ പാസ്കൽ. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, 1000 ഡിവൈഡ് ചെയ്ത് കിലോ പാസ്കലിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ 150 മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റാം. ക്വസ്റ്റ്യൻ എന്തെങ്കിലും മാറ്റിയാൽ മതി, അല്ലെങ്കിൽ ഇവിടെ തന്നെ എന്താണ് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. നമുക്ക് ഒന്നുമില്ല, ഒരു പീസോമീറ്ററിൻ്റെ പ്രഷർ മെഷർ ചെയ്യാനാണ് പറഞ്ഞത് അല്ലേ. ഞാൻ ഒന്നും കൂടി സിമ്പിളായിട്ട് പറയണം, പി ഇൻറ്റു പി സി ഇക്വൾ ടു റോ ഇൻറ്റു ജി എച്ച്, പ്രഷറിന് അളക്കാനുള്ള ഇക്വേഷൻ മാത്രമാണ് മതി. വാട്ടറിൻ്റെ ഡെൻസിറ്റി നമുക്ക് റിയാക്സേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എച്ച് ചെയ്യുന്നുണ്ടോ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, ഫൈനൽ ആൻസറിലേക്ക് നമുക്ക് എന്ത് ചെയ്യും. ഓക്കെ,